മാസപ്പടി കേസിൽ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്കും എക്സാലോജി KSIDC ഇടപാടുകളിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്കാണ്. SFIO അന്വേഷണം ഊർജിതം ആക്കിയിട്ടുണ്ട്. എക്സാലോജിക് CMR ഇടപാടുകളിൽ ഈടുപിടിച്ചെടുത്ത രേഖകൾ SFIO പരിശോധിക്കും. ജിജീഷ് കരാറ് ചേരുന്നുണ്ട്. ജിജീഷ്, ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്നത് ഈ മാസപ്പടി കേസിൽ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ അത് ശരിയായി മാറുകയാണ്. ഇപ്പോൾ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് കൂടെ നീളുന്നുണ്ട്. കുരുക്ക് മുറുക തന്നെയിൽ ചെയ്യുന്നത്. രജനി, ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ SFIO അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ CMR ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഒപ്പം തന്നെ KSIDC ബന്ധപ്പെട്ട നിരവധി രേഖകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ലഭിച്ചിരുന്നു. ഇതിന്റെ എല്ലാ പരിശോധനകൾ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് അന്വേഷണം സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചു കൂടി നടക്കുന്നത്. KSIDC ബന്ധപ്പെട്ടും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, CMR അനുകൂലമായ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ സംബന്ധിച്ചും എല്ലാം തന്നെ വ്യാപകമായ പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് കൂടിയാണ് സെക്രട്ടേറിയറ്റ്. കാരണം അത്തരമൊരു തീരുമാനം ഏത് ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്? 2019 ധാതു ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. സ്വകാര്യ കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് 2019 പുറപ്പെടുവിക്കുകയും ചെയ്തു. അത് പ്രധാനമായും ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമെന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ്. ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ CMRLന്റെ ഖനനാനുമതി റദ്ദാക്കപ്പെട്ടു. എന്നാൽ അതിനുശേഷം CMRLന് അനുകൂലമായ നീക്കങ്ങൾ പിന്നീട് അതിവേഗത്തിൽ നടന്നു. അവർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നു. തുടർന്ന് മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുകയുമായിരുന്നു ചെയ്തത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യം ഈ ഒരു വിഷയത്തിൽ കാണിച്ചു എന്ന് തന്നെയുള്ള വിവരങ്ങളും അതിനെ സഹായകരം അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചുള്ള തെളിവുകളും തന്നെയായിരുന്നു പുറത്തു വന്നത്. അങ്ങനെ മുഖ്യമന്ത്രി എന്തിനീ CMRLന് അനുകൂലമായി ഇടപെട്ടു എന്ന ഒരു ചോദ്യം പ്രസക്തമായി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് 2016 മുതൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സേവനങ്ങൾ, IT സേവനങ്ങളുടെ പേരിൽ, IT സേവനങ്ങൾ CMRLന് നൽകിയതിന്റെ പേരിൽ വലിയ തോതിലുള്ള തുക 1,72,00,000 രൂപ വിവിധ കാലങ്ങളിലായി നൽകിയതിന്റെ തെളിവുകൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഇന്ത്യൻ ടാക്സ് വിഭാഗത്തിന്റെ അന്വേഷണത്തിലായിരുന്നു ആദ്യം ഇക്കാര്യങ്ങൾ പുറത്തു വന്നത്. പിന്നീട് ROC അന്വേഷണത്തിൽ, രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിലും ഇത് സംബന്ധിച്ച വ്യക്തത വരികയും തുടർന്ന് സമഗ്രമായ അന്വേഷണത്തിന്റെ ഭാഗമായി SFIO അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് KSIDC അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് തന്നെ അന്വേഷണമാണ് സെക്രട്ടേറിയറ്റിലെ കൂടി നീങ്ങുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSIDC ഇടപാടുകൾ വിശദമായി പരിശോധിക്കുന്നത്. നേരത്തെ കേരള ഹൈക്കോടതിയെ KSIDC സമീപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യമായിരുന്നു, SFIO അന്വേഷണം തടയണമെന്ന ഒരു ആവശ്യമായിരുന്നു ഉയർത്തിയത്. എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല. എന്തുകൊണ്ട് അന്വേഷണത്തെ ഭയക്കുന്നു എന്നൊരു പ്രസക്തമായ ചോദ്യം തന്നെയായിരുന്നു അവിടെ KSIDCയോട് ഹൈക്കോടതി ഉയർത്തുകയും ചെയ്തത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് KSIDC CMRL ഇടപാടിന്റെ രേഖകളും SFIO ശേഖരിച്ചിരുന്നു. ഇതെല്ലാം സമഗ്രമായി പരിശോധിച്ച് മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് ആരുടെയെല്ലാം ഇടപെടലുകളാണ് CMRLന് അനുകൂലമായി ഉണ്ടായിട്ടുള്ളത്, എന്തിനാണ് ഈ പണം കൈമാറ്റം നടന്നിരിക്കുന്നത്. മാത്രമല്ല CMRL 135 കോടി രൂപ വിവിധ സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും അടക്കം നൽകിയതിലുള്ള SFIO അന്വേഷണം കൂടി പുരോഗമിക്കുകയാണ്. ഇത്രയധികം തുക എന്ത് കാര്യങ്ങൾക്കായിട്ടാണ് നൽകിയത്, എന്തെല്ലാം പ്രത്യുപകാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പണമിടപാടുകൾ നടന്നത് എന്നത് തന്നെയാണ് പ്രധാനമായും SFIO പരിശോധിക്കുന്നത്. നിലവിൽ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനയാണ് നടക്കുന്നത്. നേരത്തെ തന്നെ CMRL നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന SFIO അന്വേഷണ സംഘം പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ KSIDC രേഖകൾ പരിശോധിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു. എക്സലോജിക്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ വിവരങ്ങൾ, മാസപ്പടി വിവാദങ്ങൾ പുറത്തുവന്ന അതേ ഘട്ടത്തിൽ തന്നെ അതിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരുന്നു. ആ അന്വേഷണത്തിൽ, പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ എക്സലോജിക്കിന്റെ കൈവശമുണ്ടായിരുന്ന നിരവധി രേഖകൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശം വന്നിരുന്നു. ആ ഈ രേഖകൾ കൂടി, അതായത് ഇഡിയുടെ കൈവശമുള്ള പ്രധാനപ്പെട്ട തെളിവുകളും രേഖകളും കൂടി പരിശോധിച്ച് തന്നെയാണ് SFIO സംഘം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നതും. ഈ 3 കമ്പനികൾ സ്വകാര്യ കമ്പനികളുമായി കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നത്. ജിജീഷാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.